സ്കാരത്തിൽ നാല് സന്ദർഭങ്ങളിലാണ് പൊതുവെ കൈകൾ ഉയർത്തുക എന്നത് ഹദീസിൽ വന്നിട്ടുള്ളത് നാല് സന്ദർഭങ്ങളിൽ ഒന്നാമത്തേത് തെബിയുലെ ഹറാമിലാണ് രണ്ടാമത്തേത് റുക്കൂയിലേക്ക് പോകുന്നതിന് മുൻപാണ് മൂന്നാമത്തേത് റുക്കൂയിൽ നിന്ന് ഉയർന്ന് ഷമി അള്ളാഹുലി മൻ ഹമിദ എന്ന് പറയുമ്പോഴാണ് നാലാമത്തേത് എപ്പോഴാണ് രണ്ടാമത്തെ ഇറക്കാലത്ത് കഴിഞ്ഞ് അതിനുശേഷം മൂന്നാമത്തെ അക്കാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദശഹുദിൽ നിന്ന് എഴുന്നേറ്റ് ഫാത്തിഹ പാരായണം ചെയ്യാൻ ആരംഭിക്കുന്നതിന് മുൻപ് മൂന്നാമത്തെ അക്കാലത്തിലേക്ക് എഴുന്നേറ്റാൽ കൈകൾ ഉയർത്തണം ഈ നാല് സന്ദർഭങ്ങളിലാണ് കൈകൾ ഉയർത്തുക എന്നത് സുന്നത്തായി സ്ഥിരപ്പെട്ടിട്ടുള്ളത് റുക്കൂഴന്റെ സന്ദർഭത്തിൽ കൈകൾ ഉയർത്തുക എന്നത് സുന്നത്താണ് അൽ ഇമാം നവീ റഹിമല്ല അദ്ദേഹം പറഞ്ഞു ഇത് കൗലുൽ മുസ്ലിമീൻ വ ഉലമ മുസ്ലിമീങ്ങളിലെ ബഹുഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായം അതാണ് അത് സുന്നത്താണ് പണ്ഡിതന്മാരിൽ വലിയൊരു വിഭാഗം ആളുകളുടെ അഭിപ്രായം അതാണ് എന്നാൽ ഹനഫി മധബ് പിൻപറ്റുന്ന ചിലരെങ്കിലും ഈ കാര്യം ഉപേക്ഷിക്കാറുണ്ട് അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ധാരാളം കിതാബുകൾ അറബിയിൽ മറുപടികളും അവക്കുള്ള മറുപടികളുമായി രചിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ പൊതുവെ ഹനഫികൾ കുറവാണ് പക്ഷെ തെക്കുഭാഗത്ത് ഹനഫികൾ കൂടുതലുണ്ട് കൈകൾ ഉയർത്തിക എന്നത് റസൂൽ അലി വസ്ലിയുടെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട പ്രബലമായ സുന്നത്ത നിസ്കാരമാക്കാൻ പാടുള്ള സുന്നത്തല്ല നബി സല്ലാഹു അലി വസല്ലമ്മയുടെ നിസ്കാരത്തിന്റെ രൂപം വിവരിക്കുന്ന സഹാബിമാർ വ്യത്യസ്തരായ സഹാബിമാർ അവരുടെ ഹദീസുകളിലെല്ലാം അവിടുന്ന് തൻ്റെ രണ്ട് കൈകളും ഉയർത്തി എന്ന ഹദീസുകളിൽ വ്യക്തമായി വന്നിട്ടുണ്ട് സഹിഹ ഹദീസുകളെ അത് ഒരാൾ ഞാൻ എൻ്റെ എൻ്റെ മദ്ഹബ് ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉപേക്ഷിക്കുന്നത് ഒരിക്കലും അവന് യോജിച്ച കാര്യമല്ല റസൂൽഹി സല്ലാഹു അലി വസ്ല്ലാം സുന്നത്താണ് അവൻ പിൻപറ്റാൻ ഏറ്റവും അർഹമായിട്ടുള്ളത് ഹദി ഹു മുഹമ്മദിൻ സല്ലാഹുഅലി വസ്സലാ ഏറ്റവും നല്ല മാർഗം റസൂൽഹുഅലി വസ്സലമയുടെ മാർഗമാണ് അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങൾക്ക് എന്തൊന്ന് കൊണ്ടുവന്നു തന്നുവോ നിങ്ങൾ സ്വീകരിക്കണം അവിടുന്ന് വിരോധിച്ച കാര്യം നിങ്ങൾ ഒഴിവാക്കണം അത് നിങ്ങൾ മെദ്ഹബിൻ്റെ പേര് പറഞ്ഞ് ഉപേക്ഷിക്കാൻ പാടില്ല റസൂൽ അള്ളാഹിമിന്റെ നിസ്കാരത്തിൻ്റെ രൂപം വിവരിച്ച അലീബി നബി താലിബിൻ്റെ അബ്ദുല്ലാഹുബിൻ്റെ നബി അബുഹമൈദിൻ്റെ നിസ്കാരത്തിൽ കൈകൾ ഉയർത്തിയിരുന്നു എന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ആ കാര്യം നിസ്സാരമായി കാണേണ്ട വിഷയമല്ല ഇമ് അഹ്മദ് അദ്ദേഹത്തോട് നിസ്കാരത്തിൽ കൈകൾ ഉയർത്തുന്നതിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ ഉമ്മുഫിഹാദ തീർച്ചയായും അവൻ നിസ്കാരത്തിൽ കൈകൾ ഉയർത്തണം ആർക്കാണ് അതിൽ സംശയം ഉണ്ടാകുക അതിന് മാത്രം ഹദീസുകൾ വന്ന കാര്യമാണിത് നമ്മുടെ നാട്ടിൽ പൊതുവെ വിഷയം വലിയ ചർച്ചയാകാറില്ല എന്നാൽ ഹനഫി മദ്ഹബ് സ്വീകരിക്കുന്ന ആളുകൾക്കിടയിൽ അവർ അവഗണിക്കുന്ന സുന്നത്തുകളിൽ ഒന്നാണ് ഈ പറഞ്ഞത് ഈ രൂപത്തിൽ മെദ്ഹബിനെ താസുബായി അതിനെ തീർത്തും അന്തമായി സ്വീകരിക്കുക എന്നത് ശരിയായ കാര്യമല്ല നബിസ്വല്ലാ സ്വലാമിയുടെ സുന്നത്ത് സ്ഥിരപ്പെട്ടാൽ അത് സ്വീകരിക്കുക എന്നതാണ് ഒരു മേൽ ബാധ്യതയുള്ളത് ശരി